ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിസ്ത പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസും കുറച്ച് ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ് പോർഷനൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം. അപ്പോൾ രണ്ടും കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് സ്ലൈസസ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആൽമണ്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡും ആൽമണ്ടും ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ച് അതിലേക്ക് പാൽ ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിസ്തയുടെ പുഡിംഗ് മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഷുഗർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഡി മിക്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡും ആൽമണ്ടും ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ചേർത്ത് കൊടുക്കുക. അങ്ങനെയായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ചുകൂടെ നേരം ഒന്ന് കുറുകി വരുന്ന വരെ നമ്മളിത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു എന്താ പറയുക, ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിതുപോലൊരു കേക്ക് ടിന്നാണ് എടുക്കുന്നത്. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചൂടാറിയിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് കൂളായിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ 2-3 മണിക്കൂറൊക്കെ നമ്മളിത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക. അപ്പോഴാണ് ഇത് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മളിത് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. തൊടുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞ് പോകുകയൊന്നും ചെയ്യില്ല. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിസ്ത പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.